ഹായ് ഫ്രണ്ട്സ്, പരിസര സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പരിസര നായർ. ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മാങ്ങ ഇപ്പൊ നമുക്ക് കടുമാങ്ങ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഡിഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കടുമാങ്ങ? നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനുണ്ടല്ലോ അന്നേ ദിവസം തന്നെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്ന ഒരു അച്ചാറാണ് ഈ കടുമാങ്ങ അച്ചാറ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാ ചെയ്യണത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എത്രയാണ്? ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂൺ കടുകെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം മൂത്തിട്ടില്ല, ഒരുവിധം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഉരുവ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കായമാണ്, കായം ഞാൻ പിന്നെ കട്ട കായമാണ്, പൊടിക്കായോ അല്ല, അത് വറുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. എരിവ് കുറവാണല്ലോ അതിന്. പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ എള്ളെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഈ മാങ്ങ എങ്ങനെയാ അരിയാ നോക്കാം. ഈ മാങ്ങ നടുവായിട്ടങ്ങ് മുറിക്കണം. മുറിച്ചിട്ട് അതിന്റെ കുരുവങ്ങ് കളയണം. ഇത് മൂത്തിട്ടില്ല, മൂക്കാത്തൊരു മാങ്ങയാണിത്. എന്നിട്ട് അതിനെ നമ്മൾ ചെറിയ പീസാക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ പീസാക്കിയിട്ട് വീണ്ടും അതിനെ ചെറുതായിട്ട് മുറിക്കണം. നമ്മൾ ചെറിയ പീസാക്കി എടുക്കണം. അങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കണം. അങ്ങനെ എല്ലാം അങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അരിയണം. ചെറുതായിട്ട് ഇങ്ങനെ 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 അരിഞ്ഞെടുക്കണം. ഇത്ര വലിപ്പേ പാടുള്ളൂ, കണ്ടോ, ഇത്ര വലിപ്പേ പാടുള്ളൂ. അപ്പൊ ഞാൻ അത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം, കേട്ടോ. അപ്പൊ നമ്മളെ മാങ്ങ മുക്കാ ഭാഗം അരിഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും കൂടി ഉള്ളൂ. അപ്പൊ നമ്മള് അരിയണ രീതി ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ. ഇങ്ങനെ വീതിയുള്ള വണ്ണുള്ള മാങ്ങയാണെങ്കിൽ ഇങ്ങനെ നടുക്ക് കൂടെ ഒന്ന് നമ്മള് മുറിക്കണം, മൂന്നായിട്ട് മുറിക്കണം. എത്രയും കണ്ട് ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, കണ്ടോ, ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് മിക്സ് ചെയ്യണം. കൈയുണ്ടോ അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ട് മിക്സ് ചെയ്താലും മതി, ഒരു ചട്ടം കൊണ്ട് മിക്സ് ചെയ്താലും മതി. കയ്യേലാവില്ല. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മളൊരു പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, എള്ളെണ്ണയാണ് ഒഴിച്ചത്. എള്ളെണ്ണ ഒഴിച്ച് ഇത് ചൂടാവട്ടെ. ഇത് ചൂടായിട്ട് കുറച്ച് നല്ലോണം കടുക് തിരിക്കണം, ഇട്ടിട്ട് പൊട്ടിക്കണം. ചൂടായി. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഡിഷ്
പിന്നെ എൻ്റെ ചാനൽ കാണുന്നത് കുക്കിംഗ് ചാനൽ കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും കമൻറ്റും ചെയ്യണേ, മറക്കരുത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഈ അച്ചാറുണ്ടല്ലോ, നമ്മൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അധികമൊന്നും മസാലകൾ ചേർന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ നിങ്ങളിതൊക്കെ വീട്ടിലുണ്ടാക്കാൻ മടിക്കരുത്. ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ടൈമല്ലേ, അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. അധികം മൂത്ത മാങ്ങയാവരുത്, ഇളം മാങ്ങയാവണം. എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കണം, അടിപൊളിയാണ്. എണ്ണ ചൂടായി, ഇപ്പം ഞാൻ കണ്ടോ കടുക്, ഇത്രയും കടുക് ഇട്ടു ഞാൻ. ശകലം കൂടി ഇടാൻ കഴിഞ്ഞു, ഇത്രയും കടുക്. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം, അല്ലാതെ വേവിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, വേവരുത്. അതിൽ കായപ്പൊടി, കടുക്, കുരുവ ഇതെല്ലാമാണ് പൊടിച്ചിട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണത്, നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. അത്രയ്ക്ക് കണ്ട് പെട്ടെന്ന് തീരും ഇത്. ഇത്രയും സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പെട്ടെന്ന് തീരും ഇത്. പിന്നെ വിനാഗിരി ഒഴിക്കണമെന്നില്ല, ആവശ്യം ഉണ്ടെങ്കിൽ ശകലം വിനാഗിരി ഒഴിച്ചാൽ കുറച്ചും കൂടി ദിവസം ഇരിക്കും, ഒഴിക്കണം നിർബന്ധമില്ല. അതിൽ ശകലം എണ്ണയുടെ പുറമ കൂടി ഉണ്ട്, അപ്പൊ ഞാൻ ശകലം കൂടി എണ്ണ അതിലൊഴിച്ച് കടുകിന്റെ ഉരുവേടിയും പിന്നെ കായത്തിന്റെ ഒക്കെ നല്ലൊരു സ്മെല്ലായിട്ടാണ് നമുക്ക് സ്മെല്ലാ വരുന്നത് നമുക്ക്. അപ്പൊ നിങ്ങളിത് വീട്ടിലുണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. മതി, ചൂടായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് പിന്നെ ഇവിടെ ഒന്ന് 5 മിനിറ്റ് നേരെ ഇരിക്കട്ടെ, ഒന്ന് ചൂടാറണം വരെ ഇരിക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പൊ നമ്മള് കണ്ണിമാങ്ങ അല്ല സോറി കടുമാങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത്, നല്ല ടേസ്റ്റി ആണത്, കണ്ടില്ലേ, കണ്ടോ. കരവെല്ലാം പൊടികളെല്ലാം അതിൽ പിടിച്ചു, നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കണം, എല്ലാവരും വീട്ടിലും ഇപ്പൊ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങയല്ലേ, അപ്പൊ അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ ബട്ടനും ഒന്ന് പിന്നെ ഓൺ ആക്കണേ, എങ്കിൽ എൻ്റെ ഞാനിടുന്ന ഡിഷിന്റെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, നേരിട്ട് വീഡിയോ കിട്ടുകയുള്ളൂ. അപ്പം പിന്നെ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു, ബൈ.